ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഫേസ് ഷെയ്ഡിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോയിൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് അതിനുള്ളൊരു സാഹചര്യം അല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മൾ മിക്കവരെയും തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പോകാറുണ്ടായിരുന്നത്. അപ്പം മഴയൊക്കെ ആയിരുന്നുകൊണ്ട്, അതായത് ഞാൻ ഡ്രോയിങ് ചെയ്തിട്ട് പിന്നീടാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് വോയിസ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളും ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറമ്പിലൊക്കെ പോയിരുന്നിട്ടാണ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുക. അപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് പറമ്പിൽ പോയിട്ട് ഇരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞ് പോകാണ്ടിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞതെന്നില്ലേ പോലും ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിലിൻ്റെ ഗ്രേഡൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെ പെൻസിൽ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള സമയത്തൊക്കെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളുടെ വോയിസ് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എനിക്ക് പറ്റുന്നതൊക്കെ സമയത്ത് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ മ്യൂസിക് ഇട്ട് വിടേണ്ട അവസ്ഥ വരും. അപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്, ഈ ഒരു മെത്തഡ് ഉപയോഗിച്ച്. നമ്മൾ ഒരുപാട് ഡ്രോയിങ് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് നാല് പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണം ഔട്ട്ലൈൻ, ഷെയ്ഡിങ് അങ്ങനെ ഓരോ പാർട്ടായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കിനി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വരയ്ക്കാനുണ്ട്, അതുപോലെ താടിയുടെ കുറച്ച് ഭാഗം വരയ്ക്കാനുണ്ട്, പിന്നെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്, പിന്നെ ആ ടീഷർട്ട് ഒന്ന് വരയ്ക്കാനായിട്ടുണ്ട്. അപ്പം മുടി വരയ്ക്കാൻ നമുക്ക് നല്ല സമയം വേണം, കാരണം ഇതിനകത്ത് നല്ല രീതിക്ക് മുടിയുണ്ട്. അപ്പം മുടി വരയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ ഓരോ തവണയും ഷാർപ്പിങ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക, ഓരോ മുടി ഇഴ പോലെ തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ ഏതാണോ ആ പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, 8B യോ 10B യോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഓരോ വീഡിയോസും കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, കമൻറ്റ് വഴി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വരയ്ക്കാനും പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. ഡ്രോയിങ് പഠിക്കാമെന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് ചെറിയൊരു ആഗ്രഹവും പിന്നെ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം തീർച്ചയായിട്ടും ഡ്രോയിങ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഓരോ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.